മലയാള ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിട്ടേക്കും അഞ്ചു വർഷത്തിന് ശേഷമാണ് റിപ്പോർട്ട് വെളിച്ചം കാണുന്നത് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് അനുസരിച്ച് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് പുറത്തുവിടുക ഫെബ്രുവരി നടി ആക്രമിക്കപ്പെട്ടതാണ് ഹേമ കമ്മിറ്റി രൂപീകരണത്തിലേക്ക് അതേ വർഷം ജൂലൈ ഒന്നിന് ഹേമ കമ്മിറ്റി നിലവിൽ വന്നു സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിച്ച് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു ആവശ്യം രണ്ടു വർഷത്തിനു ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയത് പിന്നീട് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം ശക്തമായി അനുകൂല തീരുമാനമായിരുന്നില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് വിഷയം കോടതി കയറി റിപ്പോർട്ട് പഠിക്കാനുള്ള സാവകാശം വേണമെന്ന് സർക്കാർ വാദിച്ചു സ്വകാര്യതയെ ഹനിക്കുന്ന വിവരങ്ങളുള്ളതിനാൽ റിപ്പോർട്ട് പുറത്തുവിടാനാകില്ലെന്ന് സർക്കാർ നിലപാടിൽ ഉറച്ചു നിന്നു ഒടുവിൽ വിവരാവകാശ കമ്മീഷണർ എ അബ്ദുൽ ഹക്കീം റിപ്പോർട്ട് പുറത്തുവിടാൻ ഉത്തരവിട്ടു വിലക്കപ്പെട്ട വിവരങ്ങളുള്ളതിനാൽ ഒരു റിപ്പോർട്ട് പൂർണ്ണമായും രഹസ്യമായി വെക്കരുതെന്ന് മുൻ വിധിന്യായങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉത്തരവ് ജൂലൈ ഇരുപത്തിനാലിന് റിപ്പോർട്ട് പുറത്തുവിടാനിരിക്കെ സിനിമാ നിർമ്മാതാവ് സജിമോൻ പാറയിലിന്റെ ഹർജിയിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നത് പിന്നെയും വൈകി ഹർജി ഹൈക്കോടതി തള്ളിയതോടെയാണ് റിപ്പോർട്ട് പുറംലോകം കാണാനൊരുങ്ങുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേജുകളുള്ള റിപ്പോർട്ടിലെ അറുപത്തിരണ്ട് പേജുകൾ ഒഴിവാക്കിയാകും റിപ്പോർട്ട് പുറത്തുവിടുന്നത് നേരത്തെ പരസ്യമാക്കാൻ സാധിക്കില്ലെന്നറിയിച്ചിരുന്ന ഭാഗങ്ങൾ തന്നെയാണ് ഒഴിവാക്കുക പേജ് നമ്പർ നാല്പത്തിയൊൻപതിലെ ചില ഭാഗങ്ങൾ എൺപത്തിയൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില മൊഴികൾ സ്വകാര്യതയെ ബാധിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്നിവ ഒഴിവാക്കും ഒഴിവാക്കുന്ന പേജുകൾ നേരത്തെ നിയമവകുപ്പും പരിശോധിച്ചിരുന്നു നടിമാരും സാങ്കേതിക പ്രവർത്തകരും നൽകിയ മൊഴികളാണ് ഒഴിവാക്കുന്നവയിൽ ഭൂരിഭാഗവും സർക്കാരിനോട് ആവശ്യപ്പെട്ട അഞ്ച് മാധ്യമ പ്രവർത്തകർക്കാണ് റിപ്പോർട്ട് നൽകുക കാത്തിരുന്നു കാണാം അഞ്ചു വർഷം മേശപ്പുറത്ത് അടയിരുന്ന റിപ്പോർട്ട് എന്ത് കോളുകളൊക്കെ ഉണ്ടാക്കുമെന്ന് സലിം മാലിക് ട്വൻ്റി തിരുവനന്തപുരം